കൃപയുടെ നിറവേ ദൈവമാതാവേ വരണേ ഞങ്ങൾക്കു തുണയായി കൃപയുടെ നിറവേ ദൈവമാതാവേ വരണേ ഞങ്ങൾക്കു തുണയായി പ്രിയമുള്ളവരെ ലൂക്കായുടെ സുവിശേഷം 1:28 ദൈവദൂതൻ പരിശുദ്ധ അമ്മയുടെ അരികിൽ വന്നുകൊണ്ട് പറയുക, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. നമ്മുടെ അനുദിന ജീവിതത്തിൽ ദൈവകൃപയാൽ നിറയുവാനായിട്ട്, കർത്താവ് കൂടെയുണ്ട് എന്നൊരു ബോധ്യത്തോടുകൂടെ ജീവിക്കുവാനായിട്ട് പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. കൃപയുടെ നിറവ് കിട്ടണമെങ്കിൽ യോഹന്നാൻ്റെ സുവിശേഷം 1:16 നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, അവൻ്റെ പൂർണ്ണതയിൽ നിന്നും നമ്മളെല്ലാവരും കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈശോയുടെ പൂർണ്ണതയിലേക്ക് നോക്കിക്കൊണ്ട് ആ പൂർണ്ണതയിൽ നിന്നും കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ച പരിശുദ്ധമ്മയെപ്പോലെ അനുദിന ജീവിതത്തിൽ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, കൃപയുടെ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അമ്മയുടെ അരികിൽ ചേർന്നിരുന്നു കൊണ്ട് ഈശോയുടെ അരികിൽ പ്രാർത്ഥിച്ചുകൊണ്ട് കൃപയുടെ നിറവിൽ ജീവിക്കുവാനായിട്ട്. എന്നിട്ട് പൗലോസ് ലിഹായെപ്പോലെ പറയുവാനായിട്ട് പറ്റണം അനുദിന ജീവിതത്തിൽ. കൊരിന്തോസുകാർക്ക് എഴുതിയ 1:15 പൗലോസ് ലിഹ പറയുന്നില്ലേ, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്, ദൈവം എൻ്റെ മേൽ ചൊരിഞ്ഞ കൃപകളൊന്നും തന്നെ ഞാൻ വ്യർത്ഥമാക്കിയില്ല, മറ്റെല്ലാവരെക്കാളും നന്നായിട്ട് അധ്വാനിച്ചു എങ്കിലും ഞാനല്ല, എന്നിലുള്ള ദൈവകൃപ തന്നെയാണ് അധ്വാനിച്ചത്. എല്ലാ മഹത്വവും ദൈവത്തിന് കൊടുക്കുന്ന കൃപയുടെ നിറവുള്ള ഒരു ജീവിതം നയിക്കുവാനായിട്ട് കൃപയുടെ നിറവായ അമ്മ നമുക്കായി ഈ കാലഘട്ടത്തിൽ മാധ്യസ്ഥമേകട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.